ഈ നാട്ടുകാര് എല്ലാവരും ഒരു കപ്പലിൽ കയറി കടലിലൂടെ സഞ്ചരിക്കുകയാണ്. ഏകദേശം കര എത്താറായപ്പോൾ കപ്പൽ തകർന്നു. കപ്പലിൽ ഉണ്ടായിരുന്നത് 80 ആൾക്കാരാണ്. ഒരു ഉപദ്വീപിൽ, ഒരു ചെറിയ നാട്ടിൽ എങ്ങനെയൊക്കെയോ കപ്പലിന്റെ ഓരോ ഭാഗം അള്ളിപ്പിടിച്ചിട്ടൊക്കെ ഓരോരുത്തര് കരക്കണ്ണു. ലാസ്റ്റ് എണ്ണി നോക്കുമ്പോ 79 ആളേ ഉള്ളു. ആകെ ടെൻഷനായി, ആരാണ് മുങ്ങിയാൾ? അപ്പൊ ഈ എണ്ണിയാള് സ്വന്തം എണ്ണാത്തോണ്ടാന്ന് പിന്നെ മനസ്സിലായി. ഓക്കെ ഓക്കെ, 80 ആളെയും കിട്ടി, എല്ലാവരും രക്ഷപ്പെട്ടു. അപ്പോഴാണ് കുറച്ച് വട്ടാളക്കാരൊക്കെ അവിടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടുത്തെ കാരാ? ഇന്നാലെന്ന നാട്ടുകാരാ. എന്താ കാര്യം? ഇവിടത്തേക്ക് വന്നതല്ല, കപ്പൽ തകർന്ന് ഇവിടെ എത്തിപ്പെട്ടതാണ്, നമ്മൾ മറ്റൊരു വഴിക്കാണ്. ഓഹോ, കാര്യാണോ പറയണത്? അതെ. അങ്ങനെ അവിടുത്തെ രാജാവിന്റെ സൗധത്തിൽ 80 ആൾക്കാരും. രാജാവ് നമ്മുടെ നിഷ്കളങ്കത ബോധ്യമായപ്പോൾ പറഞ്ഞു, നാളെ രാവിലെ 6 എന്ന് പറഞ്ഞിട്ട് ഒരു സമയം ഉണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴേക്ക് ഇവിടുന്ന് വിട്ടോളണം കേട്ടോ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ ഈ നാട്ടിൽ നിങ്ങൾക്ക് മണലും കല്ലും ചരൽക്കല്ലുകളൊന്നും കാണാൻ കഴിയില്ല. നിലത്തുള്ളത് മുഴുവൻ ഈ ദ്വീപിന്റെ ഒരു പ്രത്യേകതയാണ്. സ്വർണം, വെള്ളി, മരതകം, മുത്ത്, പവിഴം, ഇതൊക്കെ ഉള്ളൂ. വെരി പ്രീഷ്യസ് ആയ സാധനം. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, 6 ഇവിടുന്ന് സ്ഥലം വിട്ടോളൂ. അങ്ങനെയാണെങ്കിൽ 80 ആൾക്കാരിൽ 3 വിഭാഗം ആൾക്കാരുണ്ടാവും. ഒന്നാമത്തത് ഉറക്കില്ല, തീറ്റില്ല, കുടിയില്ല, അതിന്റെ ഇടക്ക് ടൈഗർ ബിസ്ക്കറ്റ് ആരോ ഒന്നും വേണ്ട, രാത്രി ഭക്ഷണം കഴിക്കാത്തോണ്ട് ഉപ്മാവ് വേണ്ടടോ, ഒന്നും വേണ്ട. സ്വർണം ഒരു ചാക്ക്, വെള്ളി വേറൊരു ചാക്ക്, മുത്ത്, പവിഴം, മരതകം, ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് 6 ഉറക്കം. ഏതായാലും തിരിച്ച് രാജാവ് സംവിധാനിച്ച കപ്പലിൽ ഉറങ്ങാം എന്ന റാഹത്തിൽ അവരാറ് ചാക്ക് ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ സന്തോഷിച്ചിട്ട് നിൽക്കാം. രണ്ടാമത്തെ വിഭാഗം അത്യാവശ്യം തത്വശാസ്ത്രമൊക്കെ ഉള്ളവരാ, അത്യാവശ്യം മെറ്റീരിയൽ എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ അടുത്ത് ആരോഗ്യ വകുപ്പ് പറഞ്ഞത് പ്രകാരം 3 ഉറങ്ങണം, കൃത്യമായി ഫുഡ് കഴിക്കണം, അങ്ങനത്തെ ഒരു സൈദ്ധാന്തിക ടീമുണ്ടാവും ഏത് നാട്ടിലും. നമ്മളെ യാത്രയിലും അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും, കറക്റ്റ് പ്രോട്ടോകോൾ പ്രകാരം ജീവിച്ചു പോകുന്ന. അവര് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഭാര്യനോടും സംസാരിക്കല്. കമ്പനിയിൽ ഇപ്പൊ സ്റ്റാഫിനോട് അതെന്തായി ഫയലോ മറ്റത് അതോ അത് കണക്ക് ക്ലിയർ ആയോ, മറ്റേ ടാലിയാണോ, ഓക്കെയാണ്. ഇതേപോലെ ഭാര്യനോട് ഇസ്തിരിട്ടാ, അങ്ങനെ ഇനി ജീവിതം അങ്ങനെ കൊണ്ടുപോകുന്ന ഇസ്തിരി ടീമുണ്ട്. അങ്ങനത്തെ ആൾക്കാരെന്താ ചെയ്യെന്ന് പറഞ്ഞാല് 2-3 സ്വർണ്ണൊക്കെ എടുത്ത് പിന്നെ ഒരു മുത്തിന്റെ കഷ്ണം നോക്കി ഉറങ്ങണോ, ഉറങ്ങി എണീച്ചിട്ട് ബാക്കി നോക്കണം, തടി നോക്കണല്ലോ. ചെറിയൊരു പോക്കറ്റിൽ അവരിട്ടിട്ട് ഉറങ്ങി. മൂന്നാമത്തെ ഒരു ടീം ഉണ്ടാവും, പുതിയ ഇൻസ്റ്റാ ടീം, പുതിയ കാലത്തെ റീൽസ് ടീം. അവര് 2 ഉറങ്ങിയത് തന്നെ, കാരണം ഏതോ ഫുട്ബോളിന്റെ ഹൈലൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, റീൽസ് ഒക്കെ ആയിട്ട് അതിന് 2 ഉറങ്ങിയത്. ലാസ്റ്റ് സീൻ ടുഡേ 2:33. അവര് 2 ഉറങ്ങി, എഴുന്നേൽക്കുമ്പോഴേക്ക് 6 വേഗം വിട്ടോളണം എന്ന് പറയുന്ന പട്ടാളക്കാരുടെ സൗണ്ടാ കേൾക്കണേ. ഓരോ അങ്ങനെ പോയി. ഇതേപോലെയാണ് ദുനിയാവില് മനുഷ്യന്മാരുണ്ടാവുക. ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാല് ഉറക്ക് തീറ്റ കുടിയല്ല അവര് സെക്കൻഡ് ഓപ്ഷനാണ്. അവര് ഫസ്റ്റ് പ്രിയോറിറ്റി സുന്നത്തസ്കാരം, മുത്ത്, സുന്നത്ത് നോമ്പ്, മരതകം,
പിന്നെ സദഖകള് വെള്ളി, പിന്നെ പരമാവധി ദീനി കാര്യങ്ങൾ ചെയ്യുക, കുത്തുബിയത്ത്, റാത്തീ പരിപാടി, ഇങ്ങനെ വെള്ളി, സ്വർണം, മുത്ത്, പഴം, മരതകം, ഉറക്കെ ഇവിടെ ഖബറില്. നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങണ പോലെ വണ്ടി കയറി ഖബറിന്ന് ഉറങ്ങിക്കൊള്ളി. അവരെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് വുജൂഹു യൗമ ഇദിൻ നാഇമ, ചില മുഖങ്ങൾ ആഖിറത്തിൽ ഭയങ്കര പ്രകാശമായിരിക്കും. ബിക്കോസ് കാരണം ലിസഈഹ റാലിയ, അവര് പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്തിട്ടുണ്ടാവും. ശരിക്കു പറഞ്ഞാൽ അള്ളാഹു സ്വർഗം കൊടുക്കുന്ന ആരുടെയും പണിയുടെ പ്രതിഫലമായിട്ടല്ല, അല്ലാന്റെ റഹ്മത്തായിട്ടാണ്. പക്ഷെ അള്ളാഹു അവർ പണിയെടുത്തത് നമ്മളെ ബോധ്യപ്പെടുത്താണ്. ജസാ അംബിമാക്കാനോ യഅ്മലൂൻ, പണിയെടുത്തിട്ടുണ്ട് കേട്ടോ അവര്. ഏതുപോലെ സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പൊതുവെ ജീവിതത്തിൽ അങ്ങനെ കൂടുതൽ ചിരിക്കാത്ത ആളാണ്. കാരണം ആഖിറത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്ന് പേടിക്കുന്ന ആള് ദുനിയാവിൽ അധികം ചിരിക്കൂല. മഹാനവറുകൾ വഫാത്താകുന്ന സമയത്ത് ചിരിക്കുന്ന ആണെന്നുണ്ട്. വഫാത്തായിട്ടില്ല, ചിരി ഇങ്ങനെ മുഖത്ത് പടർന്നിട്ടുണ്ട്. ജാമിയു കറാമത്തിൽ ഔലിയയിൽ യൂസുഫ് നബഹാനി റഹ്മുള്ളാഹ് ആ ചരിത്രം രേഖപ്പെടുത്തുന്നു. ആ സമയത്ത് കൂടെയുള്ള ആൾക്കാരൊക്കെ അത്ഭുതത്തോടെ ഉസ്താദ് ഈ സമയത്ത് ചിരിക്കുന്നുണ്ട്. മഹാന്റെ മറുപടി ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ, പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്താൽ ചിരിക്കേണ്ട കാലത്ത് ചിരിക്കാടും. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ സൈദ്ധാന്തിക ടീം, അവര് ചെറിയ രണ്ട് കഷ്ണം സ്വർണം, മൂന്ന് വെള്ളിയും പിന്നെ ഒപ്പിക്കാനുണ്ട്, അത്ര തന്നെ. ഫർള് മാത്രം, സുന്നത്ത് തൊടൂല. അവര് ഷോപ്പിൽ പോകാനുണ്ട്. അവര് നിസ്കരിക്കുമ്പോ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, 4 മണിക്കാണ് അസർ വാങ്ങിയെങ്കിൽ 3:55 ഷട്ടർ പകുതി തഴുതിട്ട് ഓടി വന്നിട്ട് നിസ്കരിച്ചിട്ട് ഫർള് അല്ലാണ്ട് ഒരു പൊടി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഹദ്ദാദുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇനി അച്ചങ്ങായിട്ട് ഉപ്പ വിളിച്ചിട്ട് നീയല്ലേ എന്ത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ്റെ, നിന്റെ സുബി കള്ളായില്ലേ? അപ്പൊ അവൻ തിരിച്ച് മറുപടി ആർട്ടിഫിഷ്യൽ മറുപടി ഉണ്ടാവും, ഇല്ല ഇല്ല കള്ളായിട്ടൊന്നുമില്ല, കള്ളായിട്ടില്ല. സുബി ബാങ്ക് കേട്ടിട്ട് ഞാൻ ഇവിടുന്ന് സുന്നത്ത് സ്കരിച്ചിട്ട് പള്ളിയിൽ പോയി, പള്ളിയിൽ നിന്ന് സുബീസ്കരിച്ച് ഉസ്താദിന്റെ 10 മിനിറ്റത്തെ ദർസ് കഴിഞ്ഞ് 10 മിനിറ്റ് ഖുർആൻ ഓതി, വഴിയിൽ നിന്ന് ആ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് പത്രം വായിച്ച് ഇങ്ങോട്ട് വന്ന് ഖുർആൻ ഓതിയിട്ട് ഖുർആൻ വെക്കുമ്പല്ലേ എൻ്റെ പൊന്നുമോനെ നീ ഇങ്ങനെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രോട്ടോകോൾ കറക്റ്റ് ഇസ്തരിട്ട മറുപടി 6:19 കലാല് ഞാൻ 6:18 നിസ്കരിച്ചത്. മൂപ്പർക്ക് വരുന്നുണ്ടാവില്ല, ഇങ്ങനെ ഇടക്കിടക്ക് തൊട്ടോക്കാൻ ഒരു 2 കഷ്ണം അത്രേ ഉണ്ടാവുള്ളൂ. വേറെ കാര്യമായിട്ട് കുടുങ്ങിയാൽ എവിടെയും കൊടുക്കാൻ ഒന്നും ഉണ്ടാവില്ല, സുന്നത്തൊന്നുമില്ല. മൂന്നാമത്തെ ടീമാ അടിച്ചുപൊളി ടീമാ, പോർച്ചുഗൽ, ഫ്രാൻസ്, അർജന്റീന, ബ്രസീൽ ടീം ഉണ്ടല്ലോ, ആ ടീം അടിച്ചുപൊളി ടീം. ഈ ഒന്നാമത്തെ ടീം തജ്ജുസ്കരിക്കാന് 4:30 എണീറ്റിട്ട് ബാത്റൂമിലേക്ക് പോകുമ്പോ ഈ പേരക്കുട്ടീന്റെ മോന്റെ ഫോൺ ഒന്ന് നോക്കി നോക്കിയെ, ചാർജിങ് 8% അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇപ്പൊ ഫോൺ ഓഫായിട്ട് അവൻ ഉറങ്ങിയതാന്ന്, എന്നേരം കുത്തിയതാ. ചാർജിങ് 8%. നമ്മൾ ഏതിലാണ് പെടേണ്ടത് എന്ന് ഈ ഉദാഹരണത്തിലൂടെ ഇബ്നു ഖുദാമൽ മഖ്ദസി റളിയല്ലാഹു അൻഹു അവിടുത്തെ റിസാലയിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താ ഇപ്പൊ ബോധ്യപ്പെടേണ്ടത്? നമ്മളെ നാട്ടിലൊക്കെ ബദരീങ്ങളാണ്ട് നബിദിന പരിപാടികൾ, അല്ലെങ്കിൽ അതത് നാട്ടിലെ കുത്തുബിയത്ത് വാർഷികം, ബദർ മൗലിദ് വാർഷികം, ഇങ്ങനൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾക്ക് ഈ ബോക്സ് വെക്കും, പണം നിക്ഷേപിക്കും. അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഉണ്ടോ മനസ്സിലുണ്ടോ? എന്താ പറയുന്നത്? കുറ്റിയെന്നും പറയും. ബോക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഖബറിൽ ശിക്ഷയൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, ഇതങ്ങനെ തൗഹീദിന്റെ ഒരു വിഷയമൊന്നുമല്ല. അപ്പൊ ആ ബോക്സ് നമ്മൾ ഒരിക്കൽ സ്ഥാപിച്ചു എന്ന് വിചാരിക്കാം, വേറെന്തല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടിട്ട്. 2000 നിരോധിച്ച സ്ഥിതിക്ക് 500 ഇപ്പോഴുള്ള വലിയ നോട്ട്, 500 ഇങ്ങനെ ഇടക്കിടെ ഇട്ട് 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 കൊറേ ആയി. തുടങ്ങിയത് 2018 അങ്ങനെ 18, 19, 20, 21, 22, 23 ആയി, 5 കൊല്ലായി. വല്ല ബോക്സാ,
500 അധികം ഇടാറ്. ഒരു ദിവസം എന്തായാലും 200-500 നോട്ടൊക്കെ ഇടാറുണ്ട്. ഭാര്യ ഇടക്ക് സംബന്ധം ചോദിച്ചിരുന്നു, നിങ്ങൾ അറിയാണ്ട് നിങ്ങളെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്നെ സേവ് ചെയ്യാനല്ലേ, പിന്നീട് കഷ്ടപ്പെടണ്ടല്ലോ, ഞാൻ ഇടട്ടെ. ഓക്കെ ഇട്ടോളി, പെർമിഷനുണ്ട്. അങ്ങനെ ഇടക്കിടക്കെ നോക്കുമ്പോ കുറയലുണ്ട്, പിന്നെ ഒരു ഇട്ടതായിരിക്കും വിചാരിക്കലുണ്ട്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ കണ്ടപ്പോ വൈഫ് ചോദിച്ചു, ടെൻഷൻ ഒരു 2 ലക്ഷം ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അത് ഇന്നാണ് ഡേറ്റ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായിരുന്നു മൂപ്പര് എവിടെയോ പോകുന്നതുകൊണ്ട് ഇന്നത്തേക്ക് തന്നാൽ മതി, ഇങ്ങോട്ട് പറഞ്ഞതാണ്, ഇനി കൊടുത്തിട്ടില്ലെങ്കിൽ മോശം. മൂപ്പര് നല്ല ഡീലിംഗ് ഉള്ള ആളാണ്, ഒരു രക്ഷയില്ല. വൈഫ് പറഞ്ഞ അതിനെന്തിനാ ടെൻഷൻ, ആ ബോക്സ് നിങ്ങൾ കുറെ കാലമായാലും പൂത്തി വെക്കണത്, അത് പൊളിച്ചിട്ട് കൊടുത്താൽ പോരെ. അയിലൊന്നും ഉണ്ടാവില്ല, ഡീൽ അയിലുണ്ടാവില്ല. അതെ, അതെ, അതില് കൂടിപ്പോയാൽ ഉണ്ടാവുക ഒരു 60-70,000 ഒക്കെ ഉണ്ടാവും. നമ്മൾ ഏകദേശം ഗസ് ചെയ്ത് പറഞ്ഞപ്പോ വൈഫ് 2 ലക്ഷത്തിനൊന്നും ഒരു കളി ഉണ്ടാവില്ല, അത് പൊളിച്ചാ പോരെ നിങ്ങൾക്ക് എന്തേ. അപ്പൊ വൈഫും നമ്മളും തമ്മിൽ ചെറിയൊരു തർക്കമായി. അങ്ങനെ വൈഫ് ചോദിച്ച്, 2 ലക്ഷം ഉണ്ടെങ്കിൽ എന്താ ചെയ്യല്. നമുക്ക് പൊതുവെ ഭാര്യമാരെ പറ്റിക്കാൻ 2 L അധികമാണല്ലോ. അപ്പൊ നമ്മള് പറയും ഫുള്ള് നീ എടുത്തോളി, അഥവാ 2 ലക്ഷത്തിന് മേലെ ഉണ്ടെങ്കിൽ ഫുൾ മദ്യ ലാസിമ ഫുൾ എടുത്തോളി. അങ്ങനെ പൊളിച്ചു നോക്കുമ്പോ കിട്ടിയത് 8,86,000. അപ്പൊ നമ്മള് ഭാര്യനെ പറ്റിക്കാൻ, ഞാൻ പറഞ്ഞു അത് വിഷയം ചർച്ചയില്ല. അങ്ങനെ 8 ലക്ഷം നമുക്ക് കിട്ടിയാൽ ഭയങ്കര സന്തോഷമാവും. എന്താ ഇപ്പൊ സന്തോഷത്തിന് കാരണം? കാരണം നമ്മൾ ഇട്ട പൈസ അവിടെ ഉള്ളോണ്ടാണോ? അല്ല. എന്താ ഇപ്പൊ സന്തോഷത്തിന് കാരണം? നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങളെ അഭിപ്രായം പറയാറുണ്ടോ പൊതുവെ മീറ്റിങ്ങിലൊക്കെ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞ ശരിയാണെന്ന് നോക്കിയാലും മതി, അപ്രതീക്ഷിതായിട്ട് സംഖ്യ കിട്ടിയുണ്ട്. ശരിയാണോ? അതെ. ഇതേപോലെ സരിയു സിക്കത്തി തങ്ങൾ പറയുന്നുണ്ട്, നമ്മളെ ഖബറ് നമ്മളെ ബോക്സ് ആയിട്ട് വെക്കുക, എന്നിട്ട് അതിലിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ആ ഭണ്ഡാരം പൊളിക്കുന്ന ദിവസം അഥവാ നമ്മൾ മരിക്കുന്ന ദിവസം അവിടെ കാണുമ്പോൾ എൻ്റെ റബ്ബ് ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ടല്ലേ. അങ്ങനെ നമുക്ക് ബുദ്ധിയോടെ ജീവിക്കാൻ പറ്റും.